ഞാൻ ഈ മൃദംഗയത്നം തുടങ്ങിയ ശേഷം ഏകദേശം പകുതി ദിവസങ്ങൾ, അതായത് 13 ദിവസത്തെ യത്നത്തിന് ഒരു 6 7 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ കഴുത്ത് വേദന നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഡോക്ടർ വന്ന് എനിക്ക് വേണ്ട ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു കഴുത്തിലൊരു ബാൻഡ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇത് ധരിക്കുമ്പോൾ നമുക്ക് മൃദംഗം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തനക്കാൻ പറ്റില്ല. എങ്കിലും ആ നേരത്തെ അതല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. അല്ലാതെ നമുക്ക് മരുന്ന് കഴിച്ചിട്ടോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉറക്കത്തിന് ബാധിക്കുമെന്നതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോൾ കുറേ വേദന സഹിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നുള്ളൊരു സത്യമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആസ്വാദകരുടെ ഒരു പ്രോത്സാഹനം വരുമ്പോൾ ഞാൻ ഇതെല്ലാം മറന്നുപോയിട്ടുണ്ടായിരുന്നു. Thank you.
നമസ്കാരം. നമ്മൾ ഇന്നലെ പഠിച്ച തക്കിട്ടത്തും തത്തിക്കിട്ടത്തും തത്തി തക്കിട്ടത്തും കിട്ടത്തക്ക തട്ടിക്കിട്ടത്തും ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ വായിക്കാം. അതിന് തക്കിട്ടത്തും മാത്രം എടുത്തിട്ട് ഈ തത്തിക്കിട്ടത്തും എന്നുള്ളത് നമുക്ക് മൂന്ന് പ്രാവശ്യം വായിക്കാം. അപ്പോ തക്കിട്ടത്തും തത്തിക്കിട്ടത്തും 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 അതിനുപോലെ തന്നെ വേണമെങ്കിൽ ഇതിന് ശേഷം തക്കിട്ടത്തും തത്തി തക്കിട്ടത്തും തത്തി തക്കിട്ടത്തും തത്തി തക്കിട്ടത്തും ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോ തക്കത്തിൻ 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 തക്കിട്ടത്തും തത്തിക്കിട്ടത്തും 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 അതുപോലെ തക്കത്തിൻ അതുപോലെ അങ്ങനെയും വായിക്കാം. വീണ്ടും കാണാം. കഴിഞ്ഞ ക്ലാസ് മുതൽ നാം ആഭോഗി എന്ന രാഗം പഠിച്ചു തുടങ്ങിയാണ്. ആഭോഗി രാഗത്തിലുള്ള പട്ടണം സുബ്രഹ്മണ്യർ ചിട്ടപ്പെടുത്തിയ എവ്വരി ബോധന എന്ന ആദ്യതാള വർണ്ണമാണ് ഇന്ന് മുതൽ പഠിക്കുന്നത്. ഇതിലെ ആദ്യത്തെ രണ്ട് വരി നമുക്ക് നോക്കാം. ആദ്യത്തെ രണ്ട് വരിയുടെ സ്വരങ്ങൾ വരുന്നത് ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പൊ ഇതിലെ അവിടെ രസകരമായി നമുക്ക് ആ സ്ലൈഡിംഗ് എഫക്റ്റുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു തരാം. ശ്രദ്ധയോടെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഞാൻ സ്ലോ ആയിട്ട് വായിച്ച് കാണിച്ചു തരാം. വിരലുകൾ സ്ലൈഡ് ചെയ്ത് പോകുന്നത് ശ്രദ്ധിക്കുക. ഇന്നലെ ഈ ആരോഹണമാരോഹണം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിരുന്നു ഗ വായിക്കാനായിട്ട് ഈ ചൂണ്ടുവിരൽ തന്നെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കും ആരോഹണത്തിൽ നിന്നാണ്. അത് ശ്രദ്ധിക്കുക. ധാന്ന് വായിക്കുന്നത് ഇവിടെ മന്ദസ്ഥായിൽ ഉള്ള ഈ സ്ട്രിങ്ങിൽ ഇവിടെ ഒരു ഷഡ്ജം വരുന്നു. അവിടെ മുതൽ ധാ വരയ്ക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുക്കുക. മാ ഫോർത്ത് സ്ട്രിങ്ങിൽ ഈ സാ മന്ദസ്ഥായിൽ ഷഡ്ജം വായിക്കുന്ന അതേ കറസ്പോണ്ടിങ് മോഡൽ. ഇത്
ഇതാണ്. ഇനി ഞാൻ ഒന്ന് വായിച്ചു കാണിച്ചു. ഇതാണ് ആദ്യത്തെ രണ്ട് വരികൾ.